ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഫോൺ 04931 222771. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നിലമ്പൂർ എടക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DFO ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി. DCC പ്രസിഡന്റ് VV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അവർ കാടുമായി ചേർന്ന് താമസിക്കുന്ന ആളുകളാണ്, അവർ വനവുമായി ഇണങ്ങി താമസിക്കുന്ന ആളുകളാണ്. വന വിഭവങ്ങൾ ശേഖരിച്ച് വനത്തിനുള്ളിൽ തന്നെ താമസിച്ച് നമുക്കറിയാം ഒരുപാട് കാലങ്ങളായി അവരെ പരിസ്ഥിതി സമൂഹവുമായി ബന്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടില്ലല്ലോ. 2019 പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കവളപ്പാറ, തരിപ്പപ്പൊട്ടി, വാണിയമ്പുഴ, തണ്ടൻകല്ല്, ഇരുട്ടുകുത്തി കോളനികളിലെ ആദിവാസികൾക്ക് വീടും സ്ഥലവും നൽകുക, കോളനികളിൽ കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയവയ്ക്ക് അടിയന്തര അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പ്രളയ ദുരന്തത്തിലും നിലമ്പൂർ MLA കച്ചവട താൽപര്യമാണ് സ്വീകരിച്ചതെന്നും വനം ജീവനക്കാരുടെ ധിക്കാരപരമായ നിലപാട് കാരണം ആദിവാസികൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത ദുരിതത്തിലായിരിക്കുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് DCC പ്രസിഡന്റ് VV പ്രകാശ് പറഞ്ഞു. കോൺഗ്രസ് എടക്കര മണ്ഡലം പ്രസിഡന്റ് പാനായി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംസ്കാര സമിതി ചെയർമാൻ ആര്യടൻ ശൌക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പ്രളയ പുനരധിവാസത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുകയാണെന്നും ആദിവാസികളോട് കൊടും ക്രൂരത കാണിക്കുകയാണെന്നും ശൌക്കത്ത് പറഞ്ഞു. DCC പ്രസിഡന്റ് NA കരീം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുഗതൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ഗോപിനാഥ്, മണ്ഡലം പ്രസിഡന്റ് പാലോളി മെഹബൂബ്, OT ജെയിംസ്, KK രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക.